കേരളത്തിനനുവദിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് പാലക്കാട് എത്തി. വൻ സ്വീകരണമാണ് ബി ജെ പി പ്രവർത്തകർ നൽകിയത്. 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിനുള്ള ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റേക്കുകളാണ് പാലക്കാട്ട് എത്തിച്ചത്. ട്രെയിനിലെ ജീവനക്കാർക്ക് മധുരം വിതരണം ചെയ്തും മാലയിട്ടും ബി ജെ പി പ്രവർത്തകർ വന്ദേ ഭാരത് എക്സ്പ്രസിനെ വരവേറ്റു. കേരളത്തിന്റെ വികസനത്തിന് ആക്കം കൂടുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. ഈ മാസം 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്യുക. ഇന്ത്യയുടെ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത്. പരമാവധി 160 കിലോമീറ്ററാണ് ട്രെയിനിന്റെ വേഗത. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ 110 കിലോമീറ്റർ വേഗം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേഗം കൂട്ടുന്നതിന് ട്രാക്കിന്റെ പ്രശ്നങ്ങളും ഉടൻ പരിഹരിക്കും. ഇതിനായി ലിഗാർ സർവേയും നടത്തും. വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് തുടങ്ങാനുള്ള അതിവേഗ ഒരുക്കങ്ങൾ തുടരുകയാണ്. റെയിൽവേ ദക്ഷിണ റെയിൽവേ മാനേജർ ആരുൺ സിംഗ് തിരുവനന്തപുരത്തെത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രത്യേക ട്രെയിനിൽ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ ട്രാക്ക് പരിശോധനയും നടത്തി. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സമയക്രമവും സ്റ്റോപ്പുകളും റെയിൽവേ മന്ത്രാലയം നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയതിനു ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. വന്ദേ ഭാരതിന് 6 സ്റ്റോപ്പുകൾ ഉണ്ടായിരിക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, വേൾഡ് വിഷൻ.